ഹലോ ഫ്രണ്ട്സ്, ഞാനും നിങ്ങളെ ഇന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എങ്ങനെ 3D ബോൾഡ് ആയിട്ട് എഴുതാം എന്ന് നമുക്കിന്ന് നോക്കാം. ഇന്നത്തെ വീഡിയോയിൽ ആദ്യം നമുക്ക് ലെറ്റേഴ്സിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഇപ്പോൾ ഒരു എ എഴുതാമെന്ന് വെച്ചാൽ നമ്മുടെ സാധാ എ എഴുതാം. എ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എക്സ്ട്രാ നമ്മൾ ലൈനിങ് കൊടുക്കുന്നതായിരിക്കും. ഇവിടെ ഇങ്ങനൊരു ലൈനും കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വലിയ എൻ്റെ ഔട്ട്ലൈൻ കൊടുത്ത ശേഷം നടുവിലത്തെ ആ ലൈനിങ് ജോയിൻ ചെയ്യാതെ വയ്ക്കാം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. കുറച്ച് സൂമാക്കി കാണിക്കാം. ഇങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ലൈനിങ്ങിൻ്റെ താഴെയായി രണ്ട് ലൈനിങ്സ് കൊടുക്കുക. ഇങ്ങനെ തേർഡ് സ്റ്റെപ്പ് ഈ ലൈനിങ്സ് ഇവിടെ ജോയിൻ ചെയ്യുക. ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. ഇനി അവസാനമായി നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്ത് സൈഡിലായി ഈ ലൈനിന് പാരലലായി രണ്ട് ലൈൻ വരച്ച് കൊടുക്കുക. പിന്നെ ഈ ലൈനിന് പാരലലായി ഇവിടെ ഒരു ലൈനും ഇവിടുത്തെ ഈ സാധനം ക്ലോസ് ചെയ്യാനായിരുന്നു. അപ്പോൾ എയില് നമുക്കൊരു ബോൾഡ് വേർഷൻ കിട്ടിയിട്ടുണ്ട്. നമ്മളിത് 3D ആക്കാനാണ് അടുത്തത് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ സൈഡിലേക്കും 3D ആക്കാം, ഈ സൈഡിലേക്കും 3D ആക്കാം. നമുക്ക് ആദ്യം ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ 3D ആക്കാൻ പോകുന്നത് റൈറ്റ് സൈഡിലേക്കാണ്. നമുക്ക് ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണ പോലെ തോന്നും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് മുകളിൽ രണ്ട് ലൈൻ ഇങ്ങനെ വരച്ച് കൊടുക്കുക. ഈ ആകൃതിയിലായി രണ്ട് ലൈനുകൾ വരച്ച് കൊടുക്കുക. അതിനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു ഇങ്ങനെ. ഇനി അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് നമ്മുടെ എന് പാരലലായി ഈ എൻ്റെ ഈ പാരലൽ ലൈനിന് പാരലലായി ഇവിടെ വരയ്ക്കാം ഇങ്ങനെ ഒരു ലൈൻ. അത് കഴിഞ്ഞ് നമ്മൾ ഈ റെക്റ്റാങ്കിൾ പോർഷൻ നമ്മൾ ക്ലോസ് ചെയ്യണം. ഇവിടെ ജോയിൻ ചെയ്യും. അപ്പോൾ നമ്മൾ 3D ബോൾഡിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഈ എയുടെ ലെഫ്റ്റ് സൈഡിലുള്ള പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായി ഇവിടെ നിന്ന് ഇങ്ങനൊരു ലൈൻ വരയ്ക്കുന്നു. ഇത് ഈ വരയുടെ പാരലൽ പോലെയായി ഇവിടെ ഒരു ലൈൻ വരയ്ക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഈ ലൈൻ മുകളിലേക്ക് സൈഡ് വൈസ് ആയി കൊണ്ടുപോയി നമ്മൾ ഇവിടെ വരച്ചിരിക്കുന്ന ലൈനിന് പാരലായി ഇവിടെ നമ്മൾ ലൈൻ വരയ്ക്കും. അപ്പോൾ നമ്മുടെ എയിൻ്റെ പാരലൽ വെർഷൻ കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ നമുക്കിത് കുറച്ചും കൂടി ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാനായി ഇവിടെ നമുക്ക് 3D എഫക്റ്റ് വരുന്നുള്ള നമ്മൾ വരച്ച ബോക്സുകളിൽ ഷെയ്ഡിങ് കൊടുത്താൽ നമുക്ക് ആ 3D ഫീൽ ലഭിക്കുന്നതാണ്. ഇവിടെ ഞാനിങ്ങനെ ഷെയ്ഡിങ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു എത്ര മനോഹരമായി ഇത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നു. ഇതുപോലെ നമുക്ക് എല്ലാ ആൽഫബറ്റ്സും നമുക്കിത് അപ്ലൈ ചെയ്യാം. ഈ ടെക്നിക്ക് നമുക്ക് ആൽഫബറ്റ്സ് മാത്രമല്ല, നമുക്കിപ്പോൾ ഏതൊരു ഒബ്ജക്റ്റിന് നമുക്കിത് സിമ്പിളായി ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് സ്വന്തം പേര് എഴുതണമെങ്കിൽ ഓരോ അക്ഷരത്തിൻ്റെയും നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ വരച്ചിട്ട് കണക്ട് ചെയ്യാം. ഇപ്പം ഞാനൊരു എക്സാമ്പിളായ ഒരു നമ്പർ കാണിച്ചു തരാം. 1 എന്ന നമ്പർ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ 1 എഴുതി. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ മാത്രം. സെക്കൻഡ് ഔട്ട്ലൈനായി നമ്മളിവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു. നമുക്ക് ഈ ഔട്ട്ലൈൻ കംപ്ലീറ്റ് ചെയ്യാനായി അടിയിലൊരു
ലൈനും കൂടി കൊടുക്കാം. ഇനി ഇതിൻ്റെ പാരലലായി കൂടെ ഒരു ലൈനും, ഇവിടെ നമ്മൾ ജോയിൻ ചെയ്യാതെ ഒരു ലൈനും ഇങ്ങനെ കൊടുക്കുക. ഇനി റെക്റ്റാങ്കിൾ ബോക്സ് കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ ഈ ലൈനിന് പാരലലായി വരച്ച് കൊടുത്ത ശേഷം ഇവിടെയും ഒരു പാരലൽ ലൈൻ ഇവിടെ നിന്നുള്ള ഈ സെയിം ഇതിൽ തന്നെ കൊടുക്കുക. ഇവിടെ ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ നമുക്കൊരു വൺ എന്ന് എഴുതാം. ഇനി നമുക്കിതിൻ്റെ 3D വേർഷനിലുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടും 3D ആക്കാം, ഇങ്ങോട്ടും 3D ആക്കാം. ഞാനിപ്പോൾ ഇങ്ങോട്ടുള്ള 3D കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പിൽ എയിൽ ചെയ്ത സെയിം സ്റ്റെപ്പ് തന്നെ തുടങ്ങുമ്പോൾ ഫസ്റ്റ് നമ്മൾ മേലെ ചെയ്യുക, ഒരു സ്ക്വയർ ടൈപ്പ് മാതിരി വരയ്ക്കുക മൂന്ന്. പിന്നെ നമ്മൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ സൈഡ് വേസ് ആയി പാരലൽ ലൈൻ കൊടുക്കുക. ഈ ലൈനിന് പാരലലായി ഈ ലൈൻ വരച്ച് കൊടുക്കുക. പിന്നെ വണ്ണിനാകുമ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട്. എന്നുവെച്ചാൽ നമ്മൾ അടുത്ത നമ്മൾ സെക്കൻഡ് ചെയ്യാൻ പോകുന്നത് ഈ ലൈനിനും പാരലലായി വീണ്ടും വരയ്ക്കാം. അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നമ്മൾ വരയ്ക്കുമ്പോൾ ഇവിടെ ഇങ്ങനൊരു ലൈൻ വരയ്ക്കണം, ഇവിടെയും ഇങ്ങനൊരു ലൈൻ, കാരണം അടിയിലത്തെ ഈ ബോക്സിൻ്റെ ഹൈലൈറ്റിംഗ് നമ്മൾ ചെയ്യേണ്ടതാണ്. നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഈ ലൈൻ പാരലായി ഇവിടെ ഒരു ലൈൻ വരയ്ക്കുക, ഈ ലൈൻ പാരലായി ഇവിടെയും ഒരു ലൈൻ വരയ്ക്കുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇവിടത്തെ കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ കൊടുത്തിട്ട് ഈ ബോക്സ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വണ്ണിൻ്റെ 3D ബോൾഡിങ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിനെ ഒന്നും കൂടി ഒരു ഫിനിഷിങ് ടച്ച് കൊടുക്കുന്നതിനായി നമുക്ക് ഈ 3D എലമെൻസിന് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തന്നത് ഒരു ഇഫക്റ്റീവ് ആൻഡ് സിമ്പിൾ മെത്തേഡാണ്. ഇതൊന്നും കുറച്ചും കൂടി ലെവലപ്പ് ആയിട്ടുള്ള കുറേ മെത്തേഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ്, 3D ബോൾഡ് റൈറ്റിങ്ങിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ. ഇനിയും തുടർന്ന് പാർട്സ് ഈ വീഡിയോൻ്റെ പല ഭാഗങ്ങളുമായി കാണിച്ചു തരാനാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലായി നമുക്കിതിൻ്റെ തുടർന്നുള്ള 3D bold writing നമുക്ക് കാണാൻ സാധിക്കും. Till then, this is കെവിൻ മാർട്ടിൻ signing off from Tech Infest. നിൽക്കുന്ന കാര്യം പോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഗിവ് മീ എ തംസ് അപ്പ്, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതുവരെ എൻ്റെ ചാനലിൽ നിങ്ങൾ എപ്പോഴും നോക്കിയിരിക്കും.